രജിത. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂമായ പോത്തി സ്വർണ്ണമാളിൽ നടത്തുന്ന എക്സിബിഷൻ ഹാളിലാണ് ഞാൻ ഇന്ന് വീണ്ടും വന്നിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ അപ്ഡേഷൻസുമായി ഞാൻ ഉടനെ എത്തുമെന്ന്. അതേപോലെ തന്നെ പുതുപുതൻ അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കാട്ടാക്കടയുടെ കസ്റ്റമേഴ്സിൻ്റെ അഭ്യർത്ഥന മാനിച്ച് പോത്തി സ്വർണ്ണമഹാൾ വീണ്ടും എക്സിബിഷൻ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പ്രതിനിധികളും ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് അഭിപ്രായം ചോദിക്കാം. എങ്ങനെയുണ്ട് മാം നമ്മുടെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ? വളരെ നല്ല കളക്ഷനാണ്. നമ്മുടെ സാധാരണക്കാരായ ആൾക്കാർക്ക് വാങ്ങാൻ പറ്റിയ രീതിയിലുള്ള കളക്ഷനൊക്കെ ഒരുപാടുണ്ട്. കാട്ടാക്കട പഞ്ചായത്ത് ഒരു പട്ടണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു അടയാളമാണ് ഇങ്ങനെയുള്ള എക്സ്പോയൊക്കെ ഇവിടെ നടക്കുന്നത്. വരും വർഷങ്ങളിൽ ഇതിൽ നല്ല രീതിയിൽ തന്നെ എക്സ്പോ ഇവർക്ക് സംഘടിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് മെമ്പേഴ്സൊക്കെ നമ്മൾ എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട് ഹാളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. എന്താണ് വേണ്ട അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ്. നല്ല കളക്ഷൻസ് ഉണ്ട്. നമുക്ക് നമ്മുടെ ബജറ്റിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കളക്ഷനൊക്കെ എല്ലാ സെക്ഷനിലും കണ്ടായിരുന്നോ? ആ കൊള്ളാം, നന്നായിട്ടുണ്ട്. ഏത് സെക്ഷനാണ് മാഡത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? പ്രത്യേകിച്ച് എല്ലാം വളരെ നന്നായിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പോത്തി സ്വർണ്ണമഹാളിൻ്റെ മാർക്കറ്റിംഗ് മാനേജർ നമ്മളോടൊപ്പം ഉണ്ട്. എങ്ങനെയുണ്ട് സർ, മൂന്ന് ദിവസമായിട്ട് നമ്മൾ എക്സിബിഷൻ കം സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് കസ്റ്റമേഴ്സിൻ്റെ പ്രതികരണമൊക്കെ? ഇപ്പോൾ കാട്ടാക്കടയിൽ നമ്മുടെ ഈ എക്സ്പോ 2024 ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് നല്ലൊരു റിവ്യൂ ആണ് നമുക്കിപ്പോൾ വരുന്നത്. അപ്പോൾ ഈ മൂന്ന് ദിവസവും നമുക്ക് കസ്റ്റമേഴ്സ് നല്ല രീതിയിൽ നമുക്കൊരു കസ്റ്റമർ ഫ്ലോ തന്നെ നമുക്കിവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം നമ്മളതൊരു രണ്ട് ദിവസം കൊണ്ട് നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർ തന്നെ പറഞ്ഞിട്ടുണ്ട് നല്ല കളക്ഷൻസാണ് കാട്ടാക്കടയിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത നല്ലൊരു കളക്ഷൻസാണ് നിങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അതും ഹാഫ് പണിക്കൂലിയിലാണ്, നമ്മൾ ഹാഫ് മേക്കിംഗ് ചാർജിലാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ ഗോൾഡ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മളിപ്പോൾ രണ്ട് ദിവസം കൂടെ നമ്മൾ ഈ മേള എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഗോൾഡിൻ്റെ ക്വാളിറ്റിയും പ്യൂരിറ്റിയും നിങ്ങൾക്കത് അനുഭവിച്ചറിയാൻ പറ്റും. കാര്യം അത്രത്തോളം നല്ലൊരു ക്വാളിറ്റിയിലും പ്യൂരിറ്റിയിലുമാണ് നമ്മളിപ്പോൾ ഇവിടെ ഗോൾഡ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇനി എത്താനുണ്ടെങ്കിൽ ഈ രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ മേളയിൽ എത്തിച്ചേരുക. കൂടുതലും നമ്മുടെ സെലക്ഷൻസ് എല്ലാം കണ്ട് അത് അനുഭവിച്ച് തന്നെ അറിയുക. നമ്മൾ അത്രത്തോളം സെലക്ഷൻസും കളക്ഷൻസും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. താങ്ക് യു. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻ ഒക്കെ തന്നിട്ടുള്ള ജോയ് സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. കാട്ടാക്കട ഞങ്ങൾ തുടങ്ങുമ്പോൾ അതൊരു പരീക്ഷണമായിരുന്നു ഈ ഒരു എക്സിബിഷൻ തന്നെ. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ചിലും വളരെ വലിയ റെസ്പോൺസാണ് കസ്റ്റമർ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഇതിനൊക്കെ ശരിക്കും ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ തന്നെ പറ്റില്ല, അത്രമാത്രം വലിയ ക്രൗഡ് ഉണ്ടായിരുന്നു. ആ തിരക്കും അതുപോലെ ഒരുപാട് പേര് വിളിച്ചിരുന്നു, അവർക്ക് വരാൻ സാധിച്ചില്ല, കാണാൻ സാധിച്ചില്ല, മൂന്ന് ദിവസം മാത്രമേ ഉള്ളതുകൊണ്ട് ആ തിരക്ക് കസ്റ്റമറുടെ അഭ്യർത്ഥനയൊക്കെ മാനിച്ച് ഞങ്ങൾ ഈ എക്സ്പോ ഇനി രണ്ട് ദിവസം കൂടെ നീട്ടിയിട്ടുണ്ട്. ഇവിടെ ശരിക്കും കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു സഹകരണം, അവരുടെ വന്ന് കാണാൻ വിളിച്ചപ്പോൾ വരാൻ കാണിച്ച മനസ്സുമൊക്കെ വളരെ വലുതാണ്. ഇപ്പോൾ രണ്ട് ദിവസം എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് സാർ പറഞ്ഞല്ലോ, അതിൽ രണ്ടിൽ കൂടുതൽ ദിവസങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അതിനെപ്പറ്റി ഇപ്പോൾ തീർത്തു പറയാൻ സാധിക്കില്ല. കാരണം നമുക്ക് ഈ ഹാളിൻ്റെ അവൈലബിലിറ്റി നോക്കണം. ഒരു പക്ഷേ ഇപ്പോൾ സാധിച്ചിരുന്നതിനും അധികം താമസിയാതെ തന്നെ മറ്റൊരു എക്സിബിഷനുമായിട്ട് ഞങ്ങൾ വീണ്ടും കാട്ടാക്കടയ്ക്ക് തന്നെ വരുന്നതായിരിക്കും. എന്തായാലും നമുക്ക് രണ്ട് ദിവസം കൂടെ നോക്കാം. കാട്ടാക്കടയിലെ കസ്റ്റമേഴ്സിന്റെ അഭ്യർത്ഥന മാനിച്ച് പോത്തി സ്വർണ്ണമഹാൾ ചൈത്രയാത്ര തുടരുകയാണ്. പുതിയ അപ്ഡേഷൻസുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും താൽക്കാലികമായി സൈനിങ് ഔട്ട് രജിത.